ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ കൂടുതൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോവുകയാണ്. അവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല. കാരണം നമ്മുടെ നാട് മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പിടിയിലാണ്. ഇപ്പോൾ മതങ്ങൾ മറ്റു മനുഷ്യരുടെ മേൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നത് അവരുടെ പ്രണയത്തെയും അവരുടെ ലൈംഗികതയെയും നിയന്ത്രിച്ചുകൊണ്ടാണ്. ഇപ്പൊ നോക്കുക, ഇന്തോനേഷ്യയിൽ ഭാര്യയും ഭർത്താവും അല്ലാത്ത ആര് ലൈംഗിക ബന്ധം പുലർത്തിയാലും പിടിച്ച് ജയിലിൽ ഇടാനുള്ള നിയമം പാസ്സാക്കുന്നു. നാളെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാവുകയാണെങ്കിൽ ഇന്ത്യയിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന സ്വാതന്ത്ര്യബോധത്തിന്റെ ഒരു വിത്ത് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഈ ജനതയുടെ ഹൃദയത്തിൽ നട്ടത് മഹാകവി കുമാരനാശാനാണ്. ഇന്ന് എറണാകുളത്തെ തെരുവുകളിൽ കാണാം ഒരു പരസ്യം, വിദേശത്ത് പഠിക്കൂ സ്വതന്ത്രരാകൂ എന്ന്. എന്തിൽ നിന്ന് സ്വതന്ത്രരാകാനാണ്? തങ്ങൾക്ക് ലഭിക്കാതെ പോയ ജയങ്ങൾ തങ്ങളുടെ മക്കളിലൂടെ നേടണമെന്നും അവരുടെ വിജയത്തിൽ പങ്കുപറ്റണമെന്നും ആഗ്രഹിക്കുന്ന സ്വാർത്ഥമൂർത്തികളായ മാതാപിതാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം യുവതലമുറയ്ക്ക്. അവരുടെ ലൈംഗികതയെയും അടിവസ്ത്രത്തെയും വരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മതങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം യുവതലമുറയ്ക്ക്. മറ്റു മനുഷ്യരെ അധമരായി കാണുന്ന ജാതി ബോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം യുവതലമുറയ്ക്ക്. അധികാരത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ യോഗ്യതകളുള്ളവരെ പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം യുവതലമുറയ്ക്ക്. പുതിയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യം വേണം. കുമാരനാശാൻ നട്ട ആ വിത്ത് ഇങ്ങനെയാണ് വളർന്ന് പന്തലിച്ചത്. നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ തലമുറ സ്വാതന്ത്ര്യം തേടിയാണ് പോകുന്നത്, പഠിക്കാൻ വേണ്ടി മാത്രമല്ല. കൂടുതൽ യോഗ്യരായ അധ്യാപകരുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നു, കൂടുതൽ മികച്ച സംവിധാനങ്ങളുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നു. അത് മാത്രമല്ല, സ്വാതന്ത്ര്യം തേടിക്കൂടിയാണ് പോകുന്നത്. തനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനില്ലാത്ത ഒരു രാജ്യത്തിൽ നിന്ന് തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തേക്ക് പോകാൻ പുതിയ തലമുറ ആഗ്രഹിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ള പങ്കാളിയുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കാത്ത രാജ്യത്തിൽ നിന്ന് തനിക്ക് ഇഷ്ടമുള്ള പങ്കാളിയുടെ കൂടെ ഇഷ്ടം നിലനിൽക്കുന്ന കാലത്തോളം മാത്രം ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തേക്ക് യുവതലമുറ പോകുന്നു. ദാമ്പത്യം ബാധ്യതയാകുന്ന രാജ്യത്തിൽ നിന്ന് ദാമ്പത്യം ബാധ്യതയാകാത്ത രാജ്യത്തേക്ക് പോകാൻ യുവതലമുറ ആഗ്രഹിക്കുന്നു, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളിൽ നിന്ന് മാത്രമല്ല, അവരുടെ പഴഞ്ചൻ ലോകബോധത്തിൽ നിന്നും പുതിയ തലമുറ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിദേശത്ത് പഠിക്കൂ സ്വതന്ത്രരാകൂ എന്ന ബോർഡ് കേരളത്തിലെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്നു. പോയ വിദ്യാർത്ഥികൾ ആരും തിരിച്ചു വരികയില്ല. കാരണം സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മാനികളായ ആരും ഈ നാട്ടിൽ ജീവിക്കാൻ, പുതിയ തലമുറയിലെ കുട്ടികൾ മാനികളായ കുട്ടികളാരും ഈ അസ്വതന്ത്രതയുടെ, പാരതന്ത്ര്യത്തിൻ്റെ, ജാതീയതയുടെ, മതത്തിൻ്റെ, അധികാരത്തിൻ്റെ ഒന്നും ലോകത്തിൽ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവർ പോയാൽ തിരിച്ചു വരികയില്ല. ചങ്ങമ്പുഴ സ്വപ്നം കണ്ട ദാമ്പത്യവും കുടുംബവും ഒന്നും ബാധ്യതയാകാത്ത, ജാതിയും മതവും ഒന്നും വിലക്കാത്ത
ഒരു ലോകമാണ് ഏറ്റവും പുതിയ തലമുറയിൽ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൻ്റെ പിന്നാലെയാണ് ഏറ്റവും പുതിയ തലമുറ. ആ തലമുറയുടെ പ്രവാസം, ആ തലമുറയുടെ കുടിയേറ്റം തീർച്ചയായും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളെ സ്വാധീനിക്കും. കാരണം 56,000 കോടി രൂപയാണ് ഒരു വർഷം ഫീസ് ഇനത്തിൽ മാത്രം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. 56,000 കോടി രൂപ, ഏതാണ്ട് 650 കോടി ഡോളർ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് പ്രതിവർഷം. അതിനേക്കാൾ വലുതാണ് ഏറ്റവും നല്ല തലച്ചോറുകൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ചങ്ങമ്പുഴയുടെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ കാലത്തോ നമ്മുടെ കാലത്തോ നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം സ്വാതന്ത്ര്യത്തിൻ്റെ ഭാവി കാലങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കുന്ന ഒന്നാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന പുരുഷാന്തരങ്ങളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്.